നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ രാവിലെ തന്നെ എത്താന്ന്. ശരി മോളെ, എനിക്ക് തോന്നുന്നത് മോള് പൂർണ്ണമായിട്ടും രാധമോളുടെ ചുമതല ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലതെന്നാ. അതെന്താ ആന്റി? ഒന്നാമത് കുഞ്ഞിന് അമ്മയുടെ ഒരു ചൂട് കിട്ടും, അതുപോലെ പാലിനൊപ്പം അമ്മയുടെ ഒരു പരിചരണം ഒക്കെ കിട്ടണം. അത് മോളുടെ അടുത്തുനിന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ രാധമോൾക്ക് കിട്ടുള്ളൂ. മറ്റൊന്ന്, കുഞ്ഞിനെ പ്രിയയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. അതെന്താ ആന്റി? അവള് അവളുടെ തനി നിറം കാണിച്ചു തുടങ്ങി. എന്താ ആന്റി? വിശ്വനാഥൻ സാറിന്റെ മുറിയില് അവൾ കടന്നു കയറി, അലമാര് തുറന്നു, കയ്യോടെ പിടിച്ചപ്പോ ആ കള്ളി പറയാ അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാനാ അലമാര് തുറന്നതെന്ന്. ഈശ്വര, അവൾ അച്ഛന്റെ മുറി കയറിയെന്നു? ആ, ഇന്നിപ്പോ വിശ്വനാഥൻ സാറും ശക്തമായ താക്കീത് കൊടുത്തിട്ടുണ്ട്. ഞാനില്ലായിരുന്നു അപ്പോ. സാർ അവളോട് ചോദിച്ചു എന്നറിഞ്ഞു അർജുൻ ജയിലിലായതിന്റെ പിന്നിലും അവള് തന്നെയാണോ എന്ന്. അവളപ്പോ എന്താ പറഞ്ഞ? അവള് പതിവ് പോലെ തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും മോളെ, നമ്മുടെ രാധുമോളെ ഇവിടുന്ന് മാറ്റണമെന്നാ എൻ്റെ ഒരു അഭിപ്രായം. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ എത്രയും വേഗം ആ വഴി അന്വേഷിക്കണം. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു ഹൃദയബന്ധമുണ്ടെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്രിയ അതിനെ അപായപ്പെടുത്തുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ്റെ. ശരി മോളെ, എന്തായാലും നീ വിഷമിക്കണ്ട, ഞാനും വസന്തേട്ടനും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വസന്തേട്ടൻ അവളുടെ രഹസ്യ നീക്കങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നാളെ നമുക്ക് വിശ്വനാഥൻ സാറിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കണം.